ഓളപ്പരിപ്പിലെ രാജാക്കന്മാർ ആരെന്നറിയാൻ ഇനി ഒരു ദിനം കൂടി. കേരളത്തിന്റെ തനതായ ജലമേളയെ വരവേൽക്കാൻ ആലപ്പുഴയും പുന്നമടയും ഒരുങ്ങി. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലാദ്യമായി 22 ചുണ്ടൻ വള്ളങ്ങളാണ് പുന്നമടയിൽ ഇറങ്ങുന്നത്. സംസ്ഥാന ഗവർണർ നിഖിൽ കുമാർ മേളയിൽ മുഖ്യാതിഥിയാകും. കേന്ദ്രമന്ത്രിമാരായ ചിരഞ്ജീവി, ജിതേന്ദ്ര സിംഗ് എന്നിവരും അതിഥികളായി ഉണ്ടാകും. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ കെ സി വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും. മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ മുഴുവൻ പൂർത്തിയായതായി RDO ആന്റണി ഡൊമിനിക് പറഞ്ഞു. കുട്ടനാട് വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണിയിലാണെങ്കിലും ജനങ്ങൾക്ക് ആവേശം ഒട്ടും കുറഞ്ഞിട്ടില്ല. നമ്മുടെ റേസ് കോഴ്സിൽ വള്ളംകളി നടക്കുന്ന പ്രദേശത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. നല്ലൊരു ജനാവലി, നല്ലൊരു പങ്കാളിത്തം വള്ളംകളിക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിലാണ് ഇത്തവണ വള്ളംകളി അരങ്ങേറുന്നത്. എങ്കിലും ആവേശ ചൂടിന് കുറവുണ്ടാകില്ലെന്ന് സംഘാടകർ കരുതുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ ട്രയൽ കഴിഞ്ഞ ദിവസം നടക്കാതിരുന്നത് വള്ളപ്രേമികളെ നിരാശപ്പെടുത്തി. സാധാരണ എല്ലാ വർഷവും ഈ വ്യാഴാഴ്ച, ശനിയാഴ്ച, തലേ വ്യാഴാഴ്ച ഞങ്ങൾ ട്രയൽ കാണാൻ വരാറുണ്ട്. ഇത്തവണ വന്നിട്ട് ട്രയൽ കാണാൻ പറ്റാഞ്ഞ് വളരെ നിരാശയുണ്ട്. മഴക്കെടുതി മൂലം കാണികളുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ചും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എങ്കിലും നെഹ്റു ട്രോഫി എന്ന് കേൾക്കുമ്പോൾ എല്ലാം മറന്ന് ആളുകൾ പുന്നമടയിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജലമാവാങ്കത്തിന് ഇനി ഒരു നാൾ കൂടി. മഴയും വെള്ളപ്പൊക്കവും മത്സരത്തിന്റെ ആവശ്യ ചൂടിനെ തണുപ്പിക്കുമോ? നാളെ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കാത്തിരിക്കുകയാണ് കുട്ടനാടിനൊപ്പം വള്ളംകളി പ്രേമികളും. ആലപ്പുഴയിലെ പുന്നമടയിൽ നിന്നും MSN ഇന്ത്യ വിഷൻ.